മലയാള സിനിമയിലെ മുൻനിര സംവിധായകരിൽ ഒരാളായ ഭദ്രൻ 28 വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത സ്ഫടികം എന്ന സിനിമ ഇപ്പോൾ റീറിലീസ് ചെയ്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ എന്നു മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നാണ് സ്ഫടികം. മലയാള സിനിമയിലെ അഭിനയ വിസ്മയങ്ങളായ മോഹൻലാലിൻ്റെയും തിലകൻ്റെയും KPSC ലളിതയുടെയും എല്ലാം അഭിനയ മുഹൂർത്തങ്ങൾ സ്ഫടികം എന്ന സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. മലയാള സിനിമാ ആസ്വാദകരായ യുവാക്കളുടെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ട സിനിമയായി അങ്ങനെ സ്ഫടികം മാറി. 28 വർഷങ്ങൾക്ക് ശേഷം 4K സാങ്കേതിക വിദ്യയിൽ സ്ഫടികം എന്ന സിനിമ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തപ്പോഴും മലയാളി സിനിമാ ആസ്വാദകർ ആവേശത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. സിനിമയുടെ റീറിലീസിംഗുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ഭദ്രൻ നൽകിയ ഒരു ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഓൺലൈൻ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഭദ്രനും മമ്മൂട്ടിയും ഒന്നിച്ച സിനിമയായിരുന്നു അയ്യർ ദി ഗ്രേറ്റ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില വേഷങ്ങൾ അത് മമ്മൂട്ടി ചെയ്താലേ വെടിപ്പാകൂ. അയ്യർ ദി ഗ്രേറ്റിലെ വേഷം മോഹൻലാലിനോ നെടുമുടി വേണുവോ ചെയ്താൽ ശരിയാകില്ല. അത് മമ്മൂട്ടിക്ക് മാത്രമേ ശരിയായി ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് വേഷങ്ങളുണ്ട്. വടക്കൻ വീരഗാഥയിലെയും പഴശ്ശിരാജയിലെയും വേഷങ്ങൾ മമ്മൂട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മോഹൻലാലിനെ നമുക്കതിൽ സങ്കല്പിക്കാനേ കഴിയില്ല. എവിടെയൊക്കെയോ കൊട്ടിഘോഷിക്കപ്പെട്ട മോഹൻലാലിനെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിന്റെ വേഷത്തോട് സങ്കല്പിക്കാൻ കഴിയില്ല എന്നും ഭദ്രൻ പറയുന്നു. താനിത് മമ്മൂട്ടി കൊടുക്കുന്ന കോംപ്ലിമെന്റ് ഒന്നുമല്ല എന്നും അതാണ് സത്യം എന്നും ഭദ്രൻ ഈ ഇന്റർവ്യൂവിൽ പറയുന്നു.